നമസ്കാരം. ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കാമുകി റിയ ചക്രവർത്തിക്കെതിരായ സാമ്പത്തിക തിരിമറി ആരോപണങ്ങളിൽ ഇടപെട്ട് എൻഫോഴ്സ്മെന്റും. ബീഹാർ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR പകർപ്പ് കൈമാറാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടു. അതേസമയം സുശാന്തിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന് ഹർജി സുപ്രീംകോടതി തള്ളി. സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ അക്കൌണ്ടിൽ നിന്ന് 15 കോടി രൂപ പിൻവലിച്ചെന്ന ആരോപണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നു. സുശാന്തിന്റെ അച്ഛൻ KK സിംഗ് ആണ് ബോളിവുഡ് നടി റിയ ചക്രവർത്തിക്കെതിരെ പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതിയുടെ വിശദ വിവരങ്ങൾ ED ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. സുശാന്തിന്റെ ബാങ്ക് അക്കൗണ്ടുകളുടെ മുഴുവൻ വിവരങ്ങളും ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് വിശകലനം ചെയ്തതിനു ശേഷമായിരിക്കും അടുത്ത നടപടികൾ. അതേസമയം ബീഹാർ പോലീസ് കോട്ടക് മഹേന്ദ്ര ബാങ്കിലെത്തി സുശാന്തിന്റെ അക്കൗണ്ടുകളെപ്പറ്റി അന്വേഷണം നടത്തിയിട്ടുണ്ട്. മുംബൈ ബാദ്രയിലെ ബാങ്കിലെത്തിയാണ് അന്വേഷണം നടത്തിയത്. സുശാന്തിന്റെ അക്കൗണ്ടിൽ നിന്ന് 3 അജ്ഞാത അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റിയെന്നാണ് പിതാവ് ആരോപിക്കുന്നത്. ഈ അക്കൗണ്ടുകൾ റിയയുമായി ബന്ധപ്പെട്ടതാണെന്ന് പരാതിയിൽ പറയുന്നു. പരാതിയിൽ റിയക്കെതിരെ പാട്ന പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണ, വഞ്ചന തുടങ്ങിയ വകുപ്പുകളായിട്ടാണ് റിയ ചക്രവർത്തിക്കെതിരെ കേസെടുത്തത്. റിയക്കെതിരെ KK സിംഗ് നൽകിയ പരാതിയിൽ ഉന്നയിക്കുന്ന 9 പ്രധാന കാര്യങ്ങൾ ഇവയാണ്. 2019 വരെ സുശാന്തിന് മാനസികമായി യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. റിയയുമായി ബന്ധം തുടങ്ങിയതിനു ശേഷമാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. സുശാന്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിയ എന്തുകൊണ്ട് കുടുംബത്തെ അറിയിച്ചില്ല? അനുവാദം ചോദിച്ചതുമില്ല. റിയയുടെ നിർദ്ദേശപ്രകാരം സുശാന്തിനെ ചികിത്സിച്ച ഏതാനും ഡോക്ടർമാരും ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് സംശയിക്കുന്നു. മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണെന്ന് അറിഞ്ഞിട്ടും റിയ ഒപ്പം നിന്നില്ല. ചികിത്സയുമായി ബന്ധപ്പെട്ട രേഖകളുമായി സുശാന്തിന്റെ വീട് വിട്ടിറങ്ങി ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു. സുശാന്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ 17 കോടിയോളം രൂപയുണ്ടായിരുന്നു. അതിൽ നിന്ന് 15 കോടി രൂപ മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായി കണ്ടെത്തി. ആ വ്യക്തിക്ക് സുശാന്തുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റിയയുമായുള്ള ബന്ധം തുടങ്ങിയതിനു ശേഷമാണ് സുശാന്തിന് പുതിയ ചിത്രങ്ങൾ ലഭിക്കാതായത്. അതിലേക്കും അന്വേഷണം കടന്നു ചെല്ലണം. കൂർഗിൽ സുഹൃത്ത് മഹേഷിനൊപ്പം ജൈവ പച്ചക്കറി കൃഷി തുടങ്ങാൻ സുശാന്ത് പദ്ധതിയിട്ടപ്പോൾ റിയ ശക്തമായി എതിർത്തു. ചികിത്സയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. റിയയുടെ ഭീഷണിക്ക് മുൻപിൽ സുശാന്ത് വഴങ്ങാതിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ്, ക്രെഡിറ്റ് കാർഡ്, ചികിത്സയുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം റിയ കൊണ്ടുപോയി. സുശാന്തുമായി പലതവണ ഞങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും റിയയും അവളുടെ സുഹൃത്തുക്കളും അതിന് സമ്മതിച്ചില്ല. സുശാന്തിനെ കുടുംബവുമായി അകറ്റി. അതേസമയം സുശാന്ത് സിംഗിന്റെ പിതാവ് തനിക്കു നേരെ ഉന്നയിച്ച ആരോപണങ്ങൾ കഴമ്പില്ലെന്നും തന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയാണ് ഉന്നമെന്നും റിയ ചക്രവർത്തി സുപ്രീംകോടതിയിൽ അറിയിച്ചു. സുശാന്തുമായി പ്രണയത്തിലായിരുന്നുവെന്നും 1 വർഷമായി ഒരുമിച്ചായിരുന്നു താമസമെന്നും താരം അറിയിച്ചു. സുശാന്ത് ഏറെക്കാലമായി വിഷാദ രോഗത്തിന് അടിമയായിരുന്നു. സുശാന്ത് സിംഗിന്റെ മരണത്തിന് 6 ദിവസങ്ങൾക്ക് മുൻപ് June 8 സുശാന്തിന്റെ വീട്ടിൽ നിന്ന് താൻ താമസം മാറിയത്. താൽക്കാലികമായി വീട് വിട്ടു നിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും താരം വ്യക്തമാക്കി. തനിക്ക് നേരെയുള്ള ആരോപണങ്ങൾ നിയമപരമായി മറുപടി നൽകുമെന്നും താരം മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വിഷ്ണുവിന്റെ മൊബൈൽ TV, കൊച്ചി. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഓൾസോ പ്രസ് ദിസ് ബെൽ ഐക്കൺ.